പ്രിലിംസ് പോയിന്റിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്, വിവിധ തരത്തിലുള്ള ഗുഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൈപ്പുകൾ പബ്ലിക് ഗുഡ്സ്, നോർമൽ ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്, കോംപ്ലിമെന്ററി ഗുഡ്സ്. കമ്മിങ് ടു പബ്ലിക് ഗുഡ്സ്, പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഗുഡ്സിനെയാണ് വിളിക്കുന്നത്. അതിന് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൻസിന് എല്ലാവർക്കും ആ ഒരു ഗുഡ് അവൈലബിൾ ആക്കി കൊടുക്കണം. രണ്ടാമത്, നോൺ റിവൽഡറസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആണ്. ഒരുപാട് സിറ്റിസൻസ് വന്നു കഴിഞ്ഞാൽ പോലും ആ ഭക്ഷണം ആർക്കും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല. ഡു നോട്ട് ഡ്വിൻഡിൽ ഇൻ സപ്ലൈ. അങ്ങനെ നോൺ എക്സ്ക്ലൂഡബിൾ അതുപോലെ നോൺ റിവൽഡറസ് എന്ന് പറയുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ് പബ്ലിക് ഗുഡ്സിന് വരുന്നത്. ഇതാണ് പബ്ലിക് ഗുഡ്സിന്റെ പ്രത്യേകത. മറ്റേതാണ് നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ആ ഗുഡ് വാങ്ങിക്കാനുള്ളതിൻ്റെ അളവും കൂടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകത്തിനനുസരിച്ചിട്ട് ആ സാധനം അവർ കൂടുതൽ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ദർ വി കൻ സി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇൻകം. ആ ഗുഡ്സ് എന്താണ്, ഇൻകം കൂടുന്നതനുസരിച്ച് ആ ഗുഡ്സ് വാങ്ങിക്കുന്നത് കൂടും. അതേസമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ക്വാണ്ടിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യണം എന്നില്ല, മറിച്ച് എന്താണ്, അത് കുറയുകയായിരിക്കും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഇൻകം. ഇൻകം കൂടുന്നതിനനുസരിച്ച് ഈ ഗുഡ്സ് വാങ്ങിക്കുന്നത് കുറവായിരിക്കും. അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫൈനലി കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന രണ്ട് ഗുഡ്സിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയാം. ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ, അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഉദാഹരണത്തിന് ടീ ആൻഡ് ഷുഗർ, ഷൂ ആൻഡ് സോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എ വിൽ ബി റെഡ്യൂസ് ദ കൺസംപ്ഷൻ ഓഫ് ബി. ഉദാഹരണം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടീയുടെ ആൻഡ് ഷുഗർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഷുഗറിന്റെ പ്രൈസ് കൂടി എന്ന് വിചാരിക്കാം, അപ്പൊ ടീയുടെ കൺസംപ്ഷൻ കുറയും. അതാണ് ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് ബേസിക് ആയിട്ട് ഈ ഒരു പ്രിൻസിപ്പൽ ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.